നമസ്കാരം ഫാമിലി ഷോയുടെ സകുടുംബം സെഗ്മെന്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സകുടുംബം സെഗ്മെന്റിൽ കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സന്തോഷ് ഒറ്റപ്പാലം ആൻഡ് ഫാമിലി. നമസ്കാരം. നമസ്കാരം. യെസ്, സന്തോഷ് ഏട്ടൻ, ഭാര്യ വിനീത, രണ്ട് മിടുക്കരായിട്ട് ഉള്ള കുഞ്ഞുങ്ങൾ. പേരെന്താണ് വാവയുടെ? സയാൻ. സയാൻ. സയാൻ ആൻഡ് ഹലോ, പേര് പറഞ്ഞു മോന്റെ പേര്. സാവൻ. സാവൻ ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നേ? കെ ജി ടൂല്. കെ ജി ടു ഇ ഡി. ഓക്കെ, അടിപൊളി. അപ്പം സന്തോഷേട്ടൻ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. കോഫി ആർട്ടിസ്റ്റ് അല്ലേ? കോഫി ആർട്ടിസ്റ്റ് ആണ്. ഈ കോഫി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ കോഫി അല്ലേ, കോഫി കൊണ്ട് എങ്ങനെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാം. നമ്മൾ പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കോഫി കൊണ്ട് എങ്ങനെയൊക്കെ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും പെട്ടെന്ന്. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടുത്ത ഓരോ സെഗ്മെന്റ്സിൽ കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ സന്തോഷന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ് എൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വിനീത. വിനീത ഒരു കലാകാരിയാണ്. വിനീതയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ. വിനീത നാട്ടിൽ എവിടെയാണ്? ഗുരുവായൂരാണ്. അപ്പം ഒറ്റപ്പാലം ടു ഗുരുവായൂർ ആണ് വിനീത. ഫാമിലി എല്ലാവരും അവിടെ തന്നെയല്ലേ? ഗുരുവായൂർ തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് അറേഞ്ച് മാരേജ് തന്നെയാണ്. പിന്നെ നമ്മള് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ ബന്ധുക്കൾ വഴിയും ഒക്കെ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഒരു കല്യാണം തന്നെ, ഒരു നോർമൽ കല്യാണം തന്നെയായിരുന്നു. എത്ര വർഷമായി യു എയിലേക്ക് എത്തിയിട്ട്? ഇപ്പോ രണ്ടു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അതിന് മുമ്പേ വന്ന് പോയിട്ട് അങ്ങനെ ഇരുന്നായിരുന്നു. ആ, അങ്ങനെയായിരുന്നു. ഓക്കെ, രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോ വീട്ടിലെങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ഒഴിവ് സമയത്ത്? അതായത് വിനീത വാക്കിംഗ് ആണോ? അല്ലല്ല. അപ്പോ സന്തോഷം ആണല്ലേ. സന്തോഷായിട്ട് ഫ്രീ ആവുന്ന ഡേയ്സ് കാണുമല്ലോ. ഫുള്ളായിട്ട് ഫാമിലി സൺഡേ ആണ്. അപ്പൊ നിങ്ങളുടെ സൺഡേ എങ്ങനെയായിരിക്കും? എല്ലാരും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ സൺഡേ എന്ന് പറഞ്ഞാൽ എൻഗേജ്ഡ് ആണ്, മൊത്തം വർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് ഡേ വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട്, വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു സൺഡേ കിട്ടുന്നതാണ് മാക്സിമം വർക്ക് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുക. വീട്ടിൽ ബഹളം നടക്കാറുണ്ടോ? ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് പറയാറുണ്ടോ? കലാപരമായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് അവർക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഈവനിങ് എന്തായാലും പുറത്തൊക്കെ പോകും. അപ്പൊ പിന്നെ വീട്ടിൽ എല്ലാരും കൂടി ആയിട്ട് ഞാനിരുന്ന് വർക്ക് ചെയ്യും. ഇവര് ടിവിയാണ്. നന്നായിട്ട് പാചകം ചെയ്യുന്ന? പാചകം അല്ല, അത് നോർമൽ ആയിട്ടേ ഉള്ളൂ. ഞാൻ കേക്ക് ആണ് ബേക്കിംഗ്, കേക്ക് ബേക്കിംഗ് ആണ് ഉള്ളത്. ബേക്കറാണ്. എന്ത് ഇതുപോലെ ഓർഡേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അവിടെ രണ്ടുപേരും കൂടെ അടിയും കാര്യങ്ങളും വീട്ടിലും ഇങ്ങനെയാണോ ഫുൾ ടൈം? വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ആൺകുട്ടികളും കൂടെ ആവുമ്പോഴത്തേനും അല്ലേ? രണ്ടുപേരും ആൺകുട്ടികളായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഇത്രയും പ്രശ്നം. ഒരാണും ഒരു പെണ്ണും ആണെങ്കിൽ അത്രയും പ്രശ്നം. അഞ്ചു കിലോ കുറഞ്ഞ ഫിറ്റ്നസ് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോയി മെനക്കിടുന്നു എന്തൊക്കെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ആൺകുട്ടികൾ ഉള്ള അച്ഛനമ്മമാരെല്ലാരും ഇങ്ങനെ ആലോചിക്കുമായിരിക്കും, ശരിയാണ് ഞങ്ങൾക്കും ഇങ്ങനെ തന്നെയാണെന്ന്. ഓക്കെ, വിനീത പറഞ്ഞു വിനീത ബേക്ക് ചെയ്യും അല്ലേ. അപ്പോ ബർത്ത്ഡേസിന്, വെഡിങ് ആനിവേഴ്സറി അങ്ങനൊക്കെ കേക്ക് പുറത്ത് ഓർഡർ ചെയ്ത് പോറുണ്ടോ? ഇപ്പൊ നമുക്ക് അറിയുന്ന കുറച്ച് നൈബേഴ്സും അങ്ങനെ, പിന്നെ അവര് അതുപോലെ അവർക്ക് അറിയുന്നവരടുത്തൊക്കെ പറഞ്ഞിട്ട് ആ രീതിക്കാണ് ഇപ്പൊ നമ്മള് സെയിൽ ചെയ്യുന്നത്. ഒരാള് പടങ്ങൾ വരയ്ക്കുന്നു, ചിത്രകാരനാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നു, അടുത്തയാള് എന്താ പറയാ നന്നായിട്ട് പാചകത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നു. അത് മാത്രമല്ല വിനീതയ്ക്കുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അല്ലേ സന്തോഷേട്ടാ? ആ ഒരു കഴിവിലാണോ അല്ലെങ്കിൽ വിനീതയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? പെണ്ണ് കാണാൻ പോയ ദിവസം തന്നെ ഒരു പാട്ട് പാടി തന്നു. പാട്ട് പാടിച്ചു എന്ന് വേണം പറയാൻ. ഇവരുടെ ഫാമിലി കുറച്ച് മ്യൂസിക് ഫാമിലിയാണ്. മേമ ഗാനഭൂഷൺ ആണ്, മ്യൂസിക് ടീച്ചറാണ്. അപ്പോ ആ ഒരു ഇൻബോൺ ആയിട്ട് കിട്ടിയത് അവൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, മേമയൊക്കെ പറഞ്ഞു ഇങ്ങനെ കുട്ടി പാട്ട് പാടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചൊരു പാട്ട് പാടാൻ പറ്റുമോ ചോദിച്ചു. അന്ന് പാടിയൊന്നുമില്ല. അന്ന് പാടി തന്ന പ്രണയവർണ്ണങ്ങളിൽ ആരോഗ്യരൽ മീറ്റ് ചെയ്യുന്നുള്ള രണ്ടുപേര് പാടി തന്നു.
അതോടെ നമ്മൾ ഫ്ലാറ്റ് ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ക്രേസ്. ഈ ആർട്ട് എല്ലാം, സംഗീതം, മ്യൂസിക് എല്ലാം കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്. ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ അതോടെ ഉറപ്പിച്ച് വിനീത തന്നെ എന്റെ ലൈഫിൽ ഇനി അങ്ങോട്ട് അല്ലേ. അപ്പൊ വിനീത, അന്ന് പാടിക്കൊടുത്ത ആ പാട്ടാണോ അതോ നമ്മുടെ NTV പ്രേക്ഷകർക്ക് എന്തായാലും കേൾക്കണം, പാട്ട് കേൾക്കണം ഉറപ്പായിട്ടും. അപ്പം ഏത് പാട്ടാണ് ഇന്ന് വിനീത പാടിത്തരാൻ പോകുന്നത്? രണ്ടുപേരി എന്തായാലും അന്ന് പാടിക്കൊടുത്ത പാട്ട് ഞാനിപ്പോ പാടുന്നില്ല. സന്തോഷം, മാത്രം പാടുന്ന പാട്ടാണ്. നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വേറെ പാട്ടുണ്ട് കേട്ടോ, വേറൊരു പാട്ട് പാടാം. രാത്രിയിലെൻ കൈകുമ്പിളിൽ വീണമുത്തേ, കൈ വളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ, നിൻ ചിരിയും വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പാടണോ പാടിയാ ശരിയാവോ എന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു പാടാൻ അറിയാവുന്നതിന്റെ ആണ് എന്ന്. പക്ഷെ അസലായിട്ട് പാടി തന്നിട്ടുണ്ട് കേട്ടോ, പഠിച്ചിട്ടില്ല അല്ലേ, പക്ഷെ ബ്ലഡിൽ അതുള്ളതാണ്. ഫാമിലിയിൽ തന്നെ മേമ പാടുന്നതാണ്. ഈ പാട്ട് പാടാനായിട്ട് പ്രത്യേകം എന്ത് സിബ്ലിങ്സ് ഉണ്ടോ അതോ? ഇല്ലില്ല, എന്തോ എനിക്ക് കേട്ടപ്പോ ഇഷ്ടം തോന്നി അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇനി ചേട്ടനുണ്ടോ, ഇനി ചേട്ടനെ ഒക്കെ മിസ് ചെയ്തു. ചേട്ടനും മനേനും ഒക്കെ ഉണ്ട്, എല്ലാവരും അവിടെ തന്നെയാണ് അല്ലേ. ഹലോ, ഹായ് സവൻ, ഹായ് സയു. സവൻ സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? അമ്മയുടെ നോക്കുക അല്ലേ, അമ്മയാണോ പറഞ്ഞു തരുന്നത്? രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട്. ആർക്കാണ് അമ്മയുടെ ഇന്ന് ഏറ്റവും കൂടുതൽ അടി കിട്ടാറുള്ളത്? പറഞ്ഞു, സാവനാണോ? ആഹ്, അനിയനാണല്ലേ. അനിയന് നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കുവോ സാവൻ? ഏ, അതോ ടോയ്സ് ഒക്കെ കിട്ടുമ്പോ അനിയന് ഷെയർ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ലേ, എല്ലാത്തിനും അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അമ്മ വല്ല അടിക്കോ വഴക്ക് പറയോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനാന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അച്ഛൻ നല്ലതായിട്ട് വരച്ച് മോൻ്റെ മോൻ ഇഷ്ടമുള്ളതൊക്കെ വരച്ച് തരാറുണ്ടോ? അച്ഛനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അച്ഛൻ ഇങ്ങനെ അടുത്ത് വരയ്ക്കുമ്പം അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഞാനും വരയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിൽ വരയ്ക്കാറുണ്ടോ? ഇഷ്ടാണോ? സംസാരിച്ചോ? വരയ്ക്കാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതൊക്കെ പറയേ. പെയിന്റ് ചെയ്യാറുണ്ട്, അച്ഛൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പറ. കുട്ടികളുമായിട്ട് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാണ് അല്ലേ, കൂടുതലും അവരുടെ കാര്യത്തിന് എൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ വീട്ടില്. അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണല്ലേ ഏറ്റവും വലിയൊരു എക്സർസൈസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സന്തോഷന്റെ വർക്കില് വിനീതയുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആളാണ് അത് കറക്റ്റ് ചെയ്തത്. ഞാനൊരു എ ടു സെഡ് നമ്മളത് കണ്ടോണ്ടിരിക്കല്ലേ ഒരു വർക്ക്, അപ്പൊ എനിക്ക് അതിന്റെ മിസ്റ്റേക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ ഓൺ സ്പോട്ടിൽ നമ്മൾ വൈഫിന് കാണിച്ചു കൊടുക്കുമ്പോ കറക്റ്റ് ഇന്ന ഭാഗത്ത് മാറ്റുണ്ട് അതെല്ലാം പറഞ്ഞ് കൊടുക്കാറുണ്ട് അല്ലേ. ആഹാ, ഭയങ്കര രസമുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും സകുടുംബത്തിൽ പങ്കെടുത്തതിലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നല്ല പാട്ട് കേട്ടു. അപ്പം ഇനി പാടാതിരിക്കണ്ട കേട്ടോ, കാരണം നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതും കണ്ടിന്യൂ ചെയ്യുക. എന്താണ്, അതുപോലെ തന്നെ ബേക്കിംഗ് ഇഷ്ടമാണ്, അപ്പൊ അതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോവുക. സന്തോഷേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും അറിയിക്കുകയാണ്. ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. MTV എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളെ പോലുള്ള ചെറിയ തുടക്കക്കാർക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും മറ്റൊരു ഫാമിലിയുമായി സകുടുംബത്തിലൂടെ കണ്ടുമുട്ടാം. നമസ്കാരം.